ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിലെ ചേറ്റുവയിൽ നിന്ന് 18 കിലോഗ്രാമോളം ഭാരം വരുന്ന തിമിംഗലത്തിന്റെ ഛർദി പിടികൂടി എന്ന വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 30 കോടിയോളം രൂപയാണ് അതിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വരുന്ന വാല്യൂ എന്നാണ് കേരളത്തിലെ വനം വകുപ്പ് കണക്കാക്കുന്നത്. കഴിഞ്ഞ മാസം മുംബൈയിൽ വെച്ച് 2 വ്യത്യസ്ത സംഭവങ്ങളിലായി 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 9 കോടിയോളം രൂപ മൂല്യം വരുന്ന തിമിംഗലത്തിന്റെ ഛർദി സൂക്ഷിച്ചു എന്നതായിരുന്നു അവർക്ക് മേലെ ചുമത്തപ്പെട്ട കുറ്റം. എന്തായാലും വിദേശ രാജ്യങ്ങളിൽ ഈ സാധനം കടലിലൂടെ ഒഴുകി വരുമ്പോൾ അത് എടുക്കുന്ന ആളുകളുടെ ചിത്രമെല്ലാം പത്രത്തിൽ വരാറുണ്ട്. ലോട്ടറി അടിക്കുന്ന ആളുകളായി കണക്കാക്കിക്കൊണ്ടാണ് അവരുടെ ചിത്രം വരാറ്. അതായത് പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളിലും UKയിലും അടക്കം ഇത്തരം സാധനങ്ങൾ കിട്ടിയാൽ അത് കിട്ടുന്ന ആളാണ് അതിൻ്റെ ഉടമ എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് ഗോൾഡ് അഥവാ ഒഴുകി നടക്കുന്ന സ്വർണം, കടലിലെ നിധി, ദ ട്രഷർ ഇൻ ദ സീ എന്നെല്ലാമാണ് ഈ തിമിംഗലത്തിൻ്റെ ഛർദി അറിയപ്പെടുന്നത്. അത് കിട്ടുന്ന ആളുകൾക്ക് അത് കൈവശം വെക്കാനും അത് ഇഷ്ടമുള്ള ആളുകൾക്ക് വിൽക്കാനും എന്തിന് ഇൻ്റർനെറ്റിലിട്ട് വിൽപ്പന നടത്താനുള്ള സ്വാതന്ത്ര്യം പോലും പല രാജ്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇത്തരം സാധനങ്ങൾ കിട്ടുന്ന ആളുകളെ, ലോട്ടറി അടിച്ച ആളുകളെ പോലെയാണ് അവർ പലരും കണക്കാക്കുന്നതും. എന്നാൽ ഇന്ത്യയിൽ ഈ സാധനം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ കൈവശം വെച്ച് കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം നമ്മെ അറസ്റ്റ് ചെയ്യുന്നതാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് പലപ്പോഴും അറസ്റ്റുകൾ നടക്കാറുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഈ സാധനം എന്താണ്, എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും വില എന്ന സംശയം പല ആളുകൾക്കും ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. പലപ്പോഴും നമ്മൾ തിമിംഗലത്തിൻ്റെ ഛർദിയായി കണക്കാക്കുന്ന വസ്തു എന്ന് പറയുന്നത് ഖരരൂപത്തിലുള്ള മെഴുകുപോലെയുള്ള ഏകദേശം വെളുത്ത നിറമുള്ള കത്തിച്ചാൽ കത്തുന്ന ഒരു വസ്തുവാണ്. ആംബർ ഗ്രീസ് അല്ലെങ്കിൽ ആംബർ ഗ്രേ എന്നെല്ലാമാണ് ഈ ഛർദികൾ അറിയപ്പെടുന്നത്. പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഭൂമിയിൽ ഏറ്റവും വലിയ ജീവിയായ നീല തിമിംഗലങ്ങളുടെ ഛർദിയിൽ നിന്നുമല്ല ആംബർ ഗ്രീസുകൾ രൂപപ്പെടുന്നത്. പലപ്പോഴും നീല തിമിംഗലങ്ങളുടെ തലയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള തലയുള്ള സ്പേർമാസീറ്റിയ എന്ന് പറയുന്ന തലയിലെ ഒരു ഭാഗമുള്ള സ്പേം വെയിൽസ് എന്ന് പറയുന്ന പ്രത്യേക തരം തിമിംഗലങ്ങളുടെ ഛർദിയിൽ നിന്നുമാണ് ഇത്തരം ആംബർ ഗ്രീസുകൾ രൂപപ്പെട്ടു വരുന്നത്. നീല തിമിംഗലങ്ങളെ അപേക്ഷിച്ച് വലുപ്പം കുറവാണ് എങ്കിലും സ്പേം വെയിൽസ് എന്ന് പറയുന്ന ജീവികൾ പല സമയങ്ങളിലും വലിയ ജീവികളെ ഭക്ഷിക്കാറുണ്ട്. ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വലിയ എല്ലുകളും പല്ലുകളും കൂർത്ത മുള്ളുകളുമെല്ലാമുള്ള ജീവികളെ കടലിൽ വെച്ച് ഭക്ഷിക്കാറുണ്ട്. അങ്ങനെ ഭക്ഷിക്കുന്ന സമയത്ത് അവരുടെ ദഹനം നടക്കാൻ കുറച്ച് പ്രയാസമാണ്. പോരാതെ ആന്തരിക അവയവങ്ങളിൽ ഇവരുടെ എല്ലുകളും പല്ലുകളും കൂർത്ത മുള്ളുകളുമെല്ലാം കുത്തിക്കേറാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ ദഹനം സുഗമമാക്കാൻ വേണ്ടിയുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു മെഴുകു വസ്തുവാണ് ഇത്തരം കോടിക്കണക്കിന് രൂപ മൂല്യം വരുന്ന ആംബർ ഗ്രേകളായി പിന്നീട് പരിണമിക്കപ്പെടുന്നത്. വർഷങ്ങൾ കൊണ്ട് വയറ്റിൽ രൂപപ്പെടുന്ന ഇത്തരം മെഴുകുകൾ ചില പ്രത്യേക സമയങ്ങളിൽ ഇത്തരം തിമിംഗലങ്ങൾ ഛർദിക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഛർദി പുറത്തേക്ക് വരുന്ന സമയത്ത് ദുർഗന്ധം വമിക്കുന്ന ഏകദേശം ഒരു വെള്ള നിറമുള്ള കടലിൽ ഒഴുകി നടക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ചില പദാർത്ഥമായിട്ടാണ് ഈ ഛർദി കാണപ്പെടുക. എന്നാൽ വർഷങ്ങളോളം ഇത് കടലിൽ ഒഴുകി നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴുകി നടക്കുന്ന സമയത്ത് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ഈ ഛർദിയുടെ മുകളിൽ നടക്കാറുണ്ട്. അതായത് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇത് ഡീഗ്രഡേഷൻ സംഭവിക്കും. ഫോട്ടോ ഡീഗ്രഡേഷൻ എന്ന് കെമിസ്ട്രിയിൽ അതിന് പറയും. അതുപോലെ ഓക്സിജനുമായി സമ്പർക്കത്തിൽ വരുന്നത് കൊണ്ട് പലപ്പോഴും ഇതിന് ഓക്സിഡേഷനും സംഭവിക്കാറുണ്ട്. അങ്ങനെ ഓക്സിഡേഷൻ്റെയും ഫോട്ടോ ഡീഗ്രഡേഷൻ്റെയും ഫലമായി ഇതിനൊരു കട്ടി വരുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മെഴുക് രൂപത്തിലായിട്ടുണ്ടാവും, പക്ഷെ നല്ല കട്ടി ഉണ്ടാവും. അതുപോലെ അതിൻ്റെ മാലിന്യത്തിൻ്റെ മണം മാറിയിട്ടുണ്ടാവും, വെള്ള നിറം ഒന്ന് ഫെയ്ഡായിട്ടുണ്ടാവും. ഇത് കിട്ടുന്ന സമയത്ത് നല്ല കട്ടിയിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് കിട്ടുക. 15 മുതൽ 50 കിലോഗ്രാമോളം ഇത്തരത്തിലുള്ള സാധനം കിട്ടിയ ആളുകളുണ്ട്. പല രാജ്യത്തും അത് ലീഗലായി കൈവശം വെക്കാനും വിൽക്കാനും എല്ലാം സാധിക്കുന്നതാണ്. എന്നാൽ ഇന്ത്യയിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ജാമ്യമില്ലാതെ അകത്ത് കിടക്കേണ്ട ഒരു കുറ്റം കൂടിയാണ് ഈ സാധനം കൈവശം വെക്കുക എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇതിന് വളരെ വലിയ മൂല്യമുണ്ട്. കാരണം എന്ന് പറയുന്നത് ഇതിലെ പല ഘടകങ്ങളിലും വളരെ വില കൂടിയ, നമുക്കൊന്നും ചിന്തിക്കാൻ സാധിക്കാത്തത്ര വിലയുള്ള പെർഫ്യൂമുകളിലെ ഘടകങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. സ്മെല്ല് കുറേ സമയം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അത് കൂടാതെ ചില വില കൂടിയ മദ്യങ്ങളിലും സിഗരറ്റുകളിലുമെല്ലാം നല്ല സ്മെല്ലുണ്ടാവാൻ വേണ്ടി ഇതിലെ പല ഘടകങ്ങളും ഉപയോഗിക്കാറുണ്ട്. വളരെ സങ്കീർണമായ ചില കെമിക്കൽ റിയാക്ഷൻസ് നടത്തിക്കൊണ്ടാണ് ഇതിലെ പല ഘടകങ്ങളെയും വേർതിരിച്ചെടുത്ത് മദ്യത്തിന് വേണ്ടിയും സിഗരറ്റിന് വേണ്ടിയും പിന്നെ ഈ പെർഫ്യൂമുകൾക്ക് വേണ്ടിയും എല്ലാം ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാം കാണുന്നത് പോലെയുള്ള വില കുറഞ്ഞ മദ്യത്തിനും സിഗരറ്റിനും അല്ലെങ്കിൽ പെർഫ്യൂമുകൾക്കും വേണ്ടിയല്ല ഇത് ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായും ഇത് ഇത്രയും വില കൂടിയൊരു സാധനമായതുകൊണ്ട് തന്നെ നല്ല വിലയുള്ള ലക്ഷറി ഐറ്റംസിന് വേണ്ടി മാത്രമാണ് ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. കെമിക്കൽ റിയാക്ഷൻ വളരെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിമിംഗലത്തിൻ്റെ ഛർദി ഖരരൂപത്തിലായത് ആൽക്കഹോളുമായി ചേർത്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആംബ്രെയിൻ എന്ന് പറയുന്ന ഒരു രാസഘടകം വേർതിരിച്ച് വരുന്നതാണ്.
അതിന്റെ ഉപോൽപ്പന്നങ്ങളായിട്ട് ആംബ്രിനോൾ ആംബ്രോക്സിൻ എന്ന് പറയുന്ന ഘടകങ്ങളും വേർതിരിഞ്ഞു വരുന്നതാണ്. ഇതിന്റെ എല്ലാം വില നമ്മളൊന്ന് ഗൂഗിളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ വിലയുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് കെമിക്കലി സിന്തസൈസ് ചെയ്തെടുക്കുന്നത് നല്ല വില കൂടിയ ഒരു പ്രൊസീജിയറാണ്. താരതമ്യേന വില കുറഞ്ഞത് ഈ തിമിംഗലത്തിൻ്റെ ഛർദിയിൽ നിന്നും ഇതിനെ വേർതിരിച്ചെടുക്കുന്നത് കൊണ്ടായിരിക്കണം ഇത്രയും വില കൊടുത്ത് പല കമ്പനികളും ഈ സാധനം പർച്ചേസ് ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ നാച്ചുറൽ പ്രോഡക്ട്സിനോട് കൂടുതൽ താല്പര്യമുള്ള ആരെങ്കിലും ഇത്തരം വില കൊടുത്ത് വാങ്ങുന്നതായിരിക്കാം. എന്തായാലും മുംബൈയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഒരു കിലോഗ്രാമിന് 1 കോടിയിലധികം രൂപയാണ് ഇതിൻ്റെ മൂല്യമെന്ന് പറയുന്നത്. നമ്മൾ 24 കാരറ്റ് ഉള്ള ശുദ്ധ സ്വർണം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏകദേശം 48-49 ലക്ഷം രൂപ മാത്രമാണ് വില. അതേസമയം സ്വർണത്തിൻ്റെ ഇരട്ടിയിലധികം മൂല്യമാണ് തിമിംഗലത്തിൻ്റെ ഛർദി എന്ന് പറയുന്ന സാധനത്തിനുള്ളത്. 1 കിലോഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ 125 പവനാണ്. അതായത് 250 പവനിലധികം മൂല്യമാണ് ഇതിൻ്റെ 1 കിലോഗ്രാം വരുന്ന സാധനത്തിനുള്ളത്. അതുകൂടാതെ ഇത് കിട്ടുന്നത് 1 കിലോഗ്രാം ആയിട്ടല്ല, 15 മുതൽ 30 കിലോഗ്രാം അല്ലെങ്കിൽ 50 കിലോഗ്രാം എല്ലാമായിട്ടാണ്. അതായത് വാസ്തവത്തിൽ ഇത് സമുദ്രത്തിലെ ഒരു നിധിയാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്നതാണ്. സ്പേം വെയിലുകളുടെ വയറ്റിൽ വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വരുന്ന ഇത്തരം ഛർദികൾ പിന്നീട് ഛർദിയായി മാറി വീണ്ടും വർഷങ്ങൾ കടലിലൊഴുകി പിന്നീട് അത് കിട്ടുന്ന ആളുകൾ ജപ്പാനിലും സൗത്ത് ആഫ്രിക്കയിലും ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലും അല്ലെങ്കിൽ മഡഗാസ്കറിലും ബ്രസീലിലും എല്ലാം തന്നെ ധാരാളമായിട്ട് കാണപ്പെടുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ലീഗൽ വശം നോക്കുകയാണെങ്കിൽ CITES സൈറ്റസ് എന്നാണ് വായിക്കുകയെന്നാണ് തോന്നുന്നത്. ആ ഒരു സംഘടന യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട വംശനാശം നേരിടുന്ന ജീവികളെയെല്ലാം ആരെങ്കിലും കയറ്റുമതി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്താണ് ഇതെല്ലാം പരിശോധിക്കുന്ന ഔദ്യോഗിക സംഘടനയാണ്. അവർ പറയുന്നത് പ്രകാരം തിമിംഗലങ്ങളെ വേട്ടയാടുന്നതും അല്ലെങ്കിൽ ഡോൾഫിനുകളെ വേട്ടയാടുന്നതും എല്ലാം തെറ്റാണ്. പക്ഷേ ഈ ആംബർ ഗ്രേ എന്ന് പറയുന്ന സാധനം അവരുടെ എക്സ്ക്രീഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ട് പുറന്തള്ളുന്ന ഒരു സാധനം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് കിട്ടുന്ന ആളുകൾക്ക് കൈവശം വെക്കാനും വിൽപ്പന നടത്താനും എല്ലാം അവകാശമുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളിലും ഇത് ലീഗലായി തന്നെ വിൽപ്പന നടത്താൻ പറ്റുന്നതുമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് കിട്ടുന്നത് നിധിയാണെങ്കിലും അല്ലെങ്കിൽ ഈ ആംബർ ഗ്രേ ആണെങ്കിലും കൈവശം വെച്ചാൽ നമ്മൾ അറസ്റ്റിലാവുന്നതാണ്. പല സമയങ്ങളിലും നിധി കിട്ടിക്കഴിഞ്ഞാൽ അത് കൈവശം വെക്കാനുള്ള അവകാശം പോലും ഇന്ത്യക്കാർക്ക് ഉണ്ടാവാറില്ല. എന്നാൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിധി കൈവശം വെക്കാനുള്ള അവകാശങ്ങളും ഉണ്ട്. നമുക്ക് നിധി കിട്ടിയാൽ അത് കൊടുക്കാതിരുന്നാൽ പോരേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വളരെ ചുരുക്കിയൊരു കാര്യം പറയാം. നിധികൾക്ക് പലപ്പോഴും മോഹവിലയാണ്. അതായത് ഓക്ഷനിൽ അല്ലെങ്കിൽ ലേലത്തിൽ വെച്ച് കോടീശ്വരന്മാരായ ആളുകൾ വിളിച്ചെടുക്കുന്ന വിലയാണ് നിധികൾക്ക് ലഭിക്കാറുള്ളത്. 1 ഗ്രാമിൻ്റെ ഒരു സ്വർണം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ കടയിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉരുക്കി വിറ്റ് കഴിഞ്ഞാൽ അതിന് ആ സ്വർണത്തിൻ്റെ വില മാത്രമേ ലഭിക്കുള്ളൂ, അതിൻ്റെ പഴക്കത്തിൻ്റെ വില ലഭിക്കുന്നതല്ല. എന്നാൽ നിധിയായിട്ട് ഇതിനെ ലേലം ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും പല മടങ്ങുകളായിട്ട് കോടികളായിട്ടെല്ലാം ഇതിൻ്റെ വില നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ അതും ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ഇന്ന് പറഞ്ഞിട്ടുള്ളത് ആംബർ ഗ്രേ ആംബർ ഗ്രിസ് എന്നെല്ലാം അറിയപ്പെടുന്ന തിമിംഗലത്തിൻ്റെ ഛർദി എന്താണ് സാധനം, അതിനെന്തുകൊണ്ടാണ് ഇത്രയും വില എന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഒരറിവും ചെറുതല്ല, പറ്റുമെങ്കിൽ ഈ വീഡിയോ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത്തരം നിയമങ്ങൾ ഇന്ത്യയിൽ മാറ്റപ്പെടേണ്ടതുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.